നമസ്കാരം. തിരക്കിട്ട ചർച്ചകൾക്കും പരീക്ഷണങ്ങൾക്കും ഒടുവിൽ ഡയറക്ട് ടു മൊബൈൽ എന്ന D2M സാങ്കേതികവിദ്യ ഇന്ത്യയിൽ നടപ്പാക്കുന്നു. പരീക്ഷണാടിസ്ഥാനത്തിൽ ഇന്ത്യയിലെ 19 നഗരങ്ങളിലാണ് സാങ്കേതികവിദ്യ നടപ്പാക്കുന്നത്. D2M ബ്രോഡ്കാസ്റ്റിംഗ് സാങ്കേതികവിദ്യ ഉപയോഗിച്ച് ഇന്റർനെറ്റ് കണക്ഷനോ സിം കാർഡോ ഇല്ലാതെ മൊബൈൽ ഉപഭോക്താക്കൾക്ക് ഉടൻ തന്നെ വീഡിയോയും മറ്റ് മൾട്ടിമീഡിയ ഉള്ളടക്കങ്ങളും സ്ട്രീം ചെയ്യാൻ കഴിയും. കഴിഞ്ഞ വർഷം ബാംഗ്ലൂരും കർത്തവ്യപാതയിലും നോയിഡയിലും D2M സാങ്കേതികവിദ്യ പരീക്ഷിച്ചിരുന്നു. രാജ്യത്ത് 80 കോടിയിലധികം സ്മാർട്ട് ഫോൺ ഉപഭോക്താക്കൾ നിലവിലുണ്ടെന്നാണ് കണക്കുകൾ സൂചിപ്പിക്കുന്നത്. ഫോൺ ഉപഭോക്താക്കൾ ഏറ്റവും കൂടുതൽ ഉള്ളടക്കം ആക്സസ് ചെയ്യുന്നത് വീഡിയോയാണ്. ഇത് 69% വരുമെന്ന് വിവിധ പഠനങ്ങൾ പറയുന്നു. വീഡിയോയുടെ അമിതമായ ഉപയോഗം മൊബൈൽ ഇന്റർനെറ്റ് വർക്കുകൾ തടസ്സപ്പെടുത്താൻ കാരണമാകുന്നു. വീഡിയോ ആക്സസ് ചെയ്യുന്നത് D2Mലേക്ക് മാറുന്നതോടെ നെറ്റ്വർക്കുകൾ തടസ്സപ്പെടുന്നത് ഒഴിവാക്കാം. രാജ്യത്തെ 280 ദശലക്ഷം കുടുംബങ്ങളിൽ 190 ദശലക്ഷം വീടുകളിലെ TVയും ഡിഷുമുള്ളൂ. D2M സാങ്കേതികവിദ്യ നടപ്പിലാക്കിയാൽ 9 കോടി വീടുകളിൽ കണക്ഷനെത്തും. D2Mനായി 470-582 MHz സ്പെക്ട്രം റിസർവ് ചെയ്തിട്ടുണ്ട്. ഒരു സ്മാർട്ട് ഫോണിൽ FM റേഡിയോ കേൾക്കുന്ന സമാനമായ പ്രവർത്തനമാണ് D2Mന്. അതായത് ഒരു റിസീവർ റേഡിയോ ഫ്രീക്വൻസി ടാപ്പ് ചെയ്യുന്നു. നിലവിലെ D2M സാങ്കേതികവിദ്യ പോലെ തന്നെ ഡിഷ് ആൻറ്റിന ഉപഗ്രഹങ്ങളിൽ നിന്നും നേരിട്ട ബ്രോഡ്കാസ്റ്റ് സിഗ്നലുകൾ സ്വീകരിക്കുന്നു. അവയെ സെറ്റപ്പ് ബോക്സ് എന്ന് പറയുന്ന റിസീവറിലേക്ക് കൈമാറുകയും ചെയ്യുന്നു. നേരിട്ട മൊബൈൽ സേവനങ്ങൾക്കായി ബ്രോഡ്കാസ്റ്റ് ടോക്ക് നിർമ്മിക്കാൻ കേന്ദ്രം ആലോചിക്കുന്നു. ഇന്റർനെറ്റ് ലഭ്യമല്ലാത്ത പ്രദേശങ്ങളിൽ D2M വലിയ സാധ്യതകളാണ് തുറന്നിടുന്നത്. കാലാവസ്ഥാ പ്രവചനങ്ങൾക്കും കൃഷി നിർദ്ദേശങ്ങൾക്കും വിദ്യാഭ്യാസ രംഗത്തെ വിപുലപ്പെടുത്താനും D2M സാങ്കേതികവിദ്യ ഉപകരിക്കും.